നമ്മുടെ വീട്ടുവളപ്പിൽ ആരാലും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു അത്ഭുത ഔഷധ സസ്യം. എന്നാലോ പ്രമേഹം, കൊളസ്ട്രോൾ, മൂത്രത്തിൽ കല്ല്, കരൾ രോഗങ്ങൾ എന്നുവേണ്ട ഇന്നത്തെ കാലത്ത് എല്ലാവരിലും കണ്ടുവരുന്ന അമിതമായുള്ള സ്ട്രെസ് മുതൽ ഇന്ന് പലരിലും കണ്ടുവരുന്ന പലവിധ ആരോഗ്യ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു ദിവ്യ ഔഷധ സസ്യമാണ് ഇതുതാനും. ഇംഗ്ലീഷിൽ ഹോട്ട് വീഡെന്നും മലയാളത്തിൽ പുനർജനി എന്നൊക്കെ വിളിക്കുന്ന തഴുതാമയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വീടിന് ചുറ്റും വളർന്നു കിടക്കുന്ന ഈ അത്ഭുത ഔഷധ സസ്യത്തിന്റെ ആരോഗ്യ പോഷക ഔഷധ ഗുണങ്ങൾ അറിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ അതിശയിച്ചു പോകും. എന്താണെന്നല്ലേ, ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതും ഇതുതന്നെയാണ്. തഴുതാമ എന്ന ദിവ്യ ഔഷധ സസ്യത്തിന്റെ ആരോഗ്യ ഔഷധ പോഷക ഗുണങ്ങൾ എന്തെല്ലാമാണെന്നും തഴുതാമയുടെ ഉപയോഗ രീതികൾ എന്തൊക്കെയാണെന്നും. അപ്പോൾ അധികം സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സ്ക്രീനിന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷനും കൂടെ ഇനേബിൾ ആക്കി നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവാൻ മറക്കല്ലേ. ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം. കരളിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് ഏറെ ഉത്തമമായ തഴുതാമ നമ്മുടെ ശരീരത്തിൽ കെമിക്കലുകൾ മൂലം ലിവറിനുണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കുന്നതിന് ഏറെ ഗുണകരമായ ഒന്നാണ്. അതിനാൽ ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ഗുണങ്ങളാൽ സമൃദ്ധമായ ഈ തഴുതാമ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നതും മറ്റ് രീതികളിൽ കഴിക്കുന്നതുമെല്ലാം നമ്മുടെ ലിവറിനെ ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കും. അതുപോലെ ഇന്ന് ദിനംപ്രതി കൂടി വരുന്ന പ്രമേഹത്തെ പരിഹരിക്കുന്നതിനും ഏറെ ഫലപ്രദമാണ് ഈ തഴുതാമ എന്ന ദിവ്യ ഔഷധ സസ്യം. ആയുർവേദത്തിൽ പ്രമേഹത്തിനുള്ള ഒരു സ്ഥിരം ഔഷധമായ ഈ തഴുതാമയുടെ ഇലയിൽ നിന്നുള്ള നീര് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഉൽപ്പാദനത്തിന് സഹായിക്കുമെന്നതിനാൽ തന്നെ പ്രമേഹത്തെ വളരെ ഫലപ്രദമായി നിയന്ത്രിച്ചു നിർത്താൻ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു ദിവ്യ ഔഷധമാണ് തഴുതാമ എന്നത്. തഴുതാമയുടെ ഇലയും തണ്ടുമെല്ലാം ചേർത്ത് തോരനുണ്ടാക്കി കഴിക്കുന്നതും സൂപ്പുണ്ടാക്കി കഴിക്കുന്നതും അതുപോലെ ഇതിന്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതുമെല്ലാം പ്രമേഹ രോഗികൾക്ക് ഏറെ ഗുണകരമാണ്. മാത്രമല്ല രക്തക്കുറവ് പരിഹരിക്കുന്നതിനും ശരീരത്തിലെ നീർക്കെട്ടും വേദനയും എല്ലാം പരിഹരിക്കുന്നതിനും ഏറെ ഉത്തമമാണ് തഴുതാമയുടെ ഈ പറഞ്ഞ രീതിയിലുള്ള ഉപയോഗം. കരളിന് മാത്രമല്ല ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഏറെ ഗുണകരമാണ് ഈ തഴുതാമ. ഒരു കാർഡിയോടോണിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇത് ഹൃദയാരോഗ്യത്തിന് അത്യുത്തമമാണെന്ന് പറയാം. ഹൃദയത്തിന് വലിപ്പമേറുന്ന കാർഡിയക് ഹൈപ്പർട്രോഫി എന്ന ഹൃദയ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന അവസ്ഥയെ തടയാൻ സഹായമാണ് ഈ തഴുതാമ. ഫ്രീ റാഡിക്കലുകളാൽ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സാണ് ഈ പറഞ്ഞ അവസ്ഥയ്ക്കുള്ള ഒരു പ്രധാന കാരണമെന്നത്. എന്നാൽ മികച്ച രീതിയിൽ ആന്റി ഓക്സിഡൻ ഉള്ള തഴുതാമയിലെ ഫിനോളിക് ഘടകങ്ങളാണ് ഈ വിധത്തിൽ തഴുതാമയെ ഗുണകരമാക്കുന്നത്. മാത്രമല്ല തഴുതാമയുടെ വേരിലുള്ള ലിറിയോഡെൻഡ്രോൺ എന്ന ഘടകം എപ്പിലെപ്സി അഥവാ അപസ്മാരം എന്ന രോഗത്തിന് നല്ലൊരു പരിഹാരവുമാണ്. നമ്മുടെ ശരീരത്തിലെ കാൽഷ്യം ചാനലുകൾ ബ്ലോക്ക് ആവുന്നത് കാരണമാണ് ഇങ്ങനെ ഒരവസ്ഥ സംഭവിക്കുന്നത്. ഇത് തലച്ചോറിനെ ബാധിക്കുകയും ചുഴലി അഥവാ അപസ്മാരം ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. എന്നാൽ ഇത് തടയാൻ തഴുതാമയുടെ ഗുണങ്ങൾ സഹായിക്കും. ഇനി അതുപോലെ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാർഗം കൂടിയാണ് തഴുതാമ. തഴുതാമ, ആടലോടകം എന്നിവയുടെ ഇലയുടെ നീരും കൂടെ കറുത്ത കുരുമുളക് പൊടിയും ഇഞ്ചിനീരും ചേർത്ത് കഴിച്ചാൽ ആസ്മ, കഫക്കെട്ട് എന്നിവ പരിഹരിക്കുന്നതിനുള്ള നല്ലൊന്നാന്തരം നാട്ടുവൈദ്യമാണ്. കൂടാതെ ഇന്ന് എല്ലാവരും നേരിടുന്ന സ്ട്രെസ് എന്ന പ്രശ്നത്തിനുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് തഴുതാമ തോരൻ വെച്ചും മറ്റും കഴിക്കുന്നത്. തഴുതാമയ്ക്കുള്ള അഡാപ്റ്റേഷൻ ഗുണങ്ങളാണ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായകമാകുന്നത്. കൂടാതെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കുറയ്ക്കാനും ഏറെ നല്ലതുമാണ്. മാത്രമല്ല ഈ തഴുതാമയുടെ വേരിൽ നിന്ന് പല സ്ട്രെസ്സിനുള്ള മരുന്നുകളും നിർമ്മിക്കാറുമുണ്ട്. കരളിനും ഹൃദയത്തിനും മാത്രമല്ല കിഡ്നിയുടെ ആരോഗ്യത്തിനും ഏറെ മികച്ചതാണ് ഈ തഴുതാമ. തഴുതാമയിലെ കറിയായും തോരനായും കഴിക്കുന്നതും അതുപോലെ തഴുതാമയില, ചെറുള എന്നിവ കുമ്പളങ്ങയുടെ നീരിലരച്ച് രണ്ടു നേരം കഴിക്കുന്നതും കിഡ്നി സ്റ്റോൺ പരിഹരിക്കുന്നതിന് സഹായിക്കും. മാത്രമല്ല ഈ തഴുതാമ വേരോടെ അരച്ച് നീരെടുത്ത് കുടിക്കുന്നതും കിഡ്നി പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് മികച്ചതാണ്. അതുപോലെ മൂത്രത്തിൽ പഴുപ്പ്, മൂത്രത്തിൽ കല്ല്, ഇൻഫെക്ഷൻ, പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ എന്നിവയുടെ എല്ലാം പരിഹാരത്തിന് ഉത്തമമായി തഴുതാമ മൂത്രം നല്ല രീതിയിൽ പോകുന്നതിന്, അതായത് മൂത്രത്തിന്റെ അളവ് കൂട്ടുന്നതിന് സഹായകവുമാണ്. കൂടാതെ ശരീരത്തിലുണ്ടാവുന്ന നീര് പോലുള്ള അവസ്ഥയെ പരിഹരിക്കുന്നതിനും നല്ലൊന്നാന്തരം മരുന്ന് തന്നെയാണ് ഈ തഴുതാമ. കാരണം തഴുതാമയിൽ സെക്രട്ടറി ഹോസ്പോലിപേറ്റ് എന്നൊരു എൻസൈം ഉണ്ട്. ഇതിനാൽ ശരീരത്തിലുണ്ടാവുന്ന നീരുകൾ മാറുന്നതിനും വാദം കൊണ്ട് നാടികളിൽ ഉണ്ടാവുന്ന നീരും വേദനയും എല്ലാം പരിഹരിക്കുന്നതിനും ഏറെ മികച്ചതാണ് ഒരു വേദന സംഹാരി കൂടിയായ ഈ തഴുതാമ. മാത്രമല്ല വയറുവേദന, അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനുള്ള നല്ലൊരു മരുന്നു കൂടിയായി തഴുതാമ വയറ്റിലെ അസ്വസ്ഥതകൾ പരിഹരിക്കുന്നതിനും ഏറെ ഉത്തമമാണ്. കൂടാതെ കണ്ണിലുണ്ടാവുന്ന രോഗങ്ങൾക്കുള്ള നല്ലൊരു മരുന്നു കൂടിയാണ് ഈ തഴുതാമ. ഇതിൻ്റെ നീര് തേനിലും മുലപ്പാലിലും എല്ലാം ചേർത്ത് കണ്ണിലൊഴിച്ചാൽ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതും കണ്ണിലുണ്ടാകുന്ന ചൊറിച്ചിലുമെല്ലാം മാറുന്നതിന് സഹായിക്കും. ഇനി അതുപോലെ ട്യൂബർകുലോസിസ് അഥവാ ക്ഷയരോഗത്തിനുള്ള നല്ലൊരു മരുന്നു കൂടിയാണ് ഈ തഴുതാമ. ക്ഷയരോഗം മൂലമുണ്ടാകുന്ന ചുമയ്ക്കും സാധാരണ ഉണ്ടാകാറുള്ള ചുമയ്ക്കും തഴുതാമ നീരും തേനും ചേർത്ത് കഴിച്ചാൽ മതി.
പറഞ്ഞാൽ തീരാത്ത നിരവധി ആരോഗ്യ ഔഷധ ഗുണങ്ങളാൽ സമൃദ്ധമായതും പുനർജനിപ്പിക്കുന്നതെന്ന് അർത്ഥം വരുന്ന പുനർണവ എന്ന പേരും അതുപോലെ ഹോട്ട്വീഗ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ തഴുതാമയുടെ ഗുണങ്ങൾ ഇനിയും നിരവധിയാണ്. ഇലക്കറികളുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ചീരയും മുരിങ്ങയിലയും പയറിൻ്റെ ഇലയും മത്തിനിലയും എല്ലാം പോലെ തന്നെ തോരൻ വെച്ച് കഴിക്കാവുന്ന ഈ തഴുതാമ സൂപ്പായും അതുപോലെ ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതുമെല്ലാം ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നിരവധി ആരോഗ്യ ഔഷധ ഗുണങ്ങളാൽ സമൃദ്ധമായതും എല്ലാ ഭാഗങ്ങളും ഔഷധയോഗ്യമായതുമായ ഈ തഴുതാമ എന്ന ഈ സസ്യത്തിൻ്റെ മേൽപ്പറഞ്ഞ ഉപയോഗത്തിലൂടെ വൃക്കയെയും കരളിനെയും ഹൃദയത്തെയും കണ്ണിനെയും ത്വക്കിനെയും ഒരുപോലെ സംരക്ഷിക്കാമെന്ന് മാത്രമല്ല പ്രമേഹവും കൊളസ്ട്രോളും ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങളെ പരിഹരിക്കുകയും ചെയ്യാം. നമ്മുടെ വീട്ടുവളപ്പിൽ ആരാലും ശ്രദ്ധിക്കാതെ കിടക്കുന്ന തഴുതാമ എന്ന ഈ അത്ഭുത ഔഷധ സസ്യത്തിൻ്റെ പോഷക ആരോഗ്യ ഔഷധ ഗുണങ്ങളെയും ഉപയോഗരീതികളെയും കുറിച്ച് വിശദമാക്കിയ ഈ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും ഉപകാരപ്രദമായെന്നും വിശ്വസിക്കുന്നു. ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നമ്മുടെ ഈ ചാനൽ യൂട്യൂബിലാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. കൂടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. മേക്ക് ഫിറ്റ് ആൻഡ് സ്റ്റേ ഹെൽത്തി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ സ്പെൻഡിംഗ് ടൈം വിത്ത് മൈ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും 1000 സ്നേഹത്തോടു കൂടി ഗുഡ് ബൈ. ഇറ്റ്സ് മീ, യുവർ ഓൺ സജോയ്.